ഹലോ ഫ്രണ്ട്സ് ഇന്നലെ നമ്മളെ ചാനലായ യൂട്യൂബിലെ ചാനലായ ടെക്ടോക്ടർ മലയാളം യൂട്യൂബ് ചാനലിൽ പ്രവാസികളുടെ ഡാറ്റ ലീക്കായി എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് പലരും പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിക്കൂ അങ്ങനെയൊന്നും നടക്കില്ല വെറുതെ ഉടായപ്പോൾ ഓരോ വീഡിയോ കൊണ്ട് വരരുത് കുറേ പറഞ്ഞു ആ അങ്ങനെ നടക്കേണ്ടതായിരിക്കുമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ സത്യം പറഞ്ഞാൽ ഡാറ്റ ലീക്കായി പോകുന്നുണ്ട് എന്നുള്ള സത്യമാണ് അപ്പോൾ പലരും പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ഡാറ്റ ലീക്കായി പോണത് എൻ്റെ സ്വന്തം നെറ്റ്വർക്കിലൂടെ പോണ ഡാറ്റ ലീക്കായി പോകണമെന്ന് കണ്ടപ്പോൾ ചിലർ പറഞ്ഞു സ്വന്തം വീട്ടിൽ നിന്ന് ആർക്കും വേണമെങ്കിലും കക്കാൻ പറ്റും അതുപോലെ കുറേ കമൻറ്റുകൾ വന്നു അത് പ്രത്യേകിച്ച് വന്നത് യൂട്യൂബിൽ വീഡിയോ അങ്ങനെ റീച്ച് ആയില്ല പക്ഷേ ഞാൻ ആ വീഡിയോ എടുത്ത് ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പേജിൽ ഇട്ടു അല്ല ഗ്രൂപ്പിൽ ഇട്ടു അപ്പോൾ അതിൽ കുറേ മെമ്പേഴ്സ് അപ്പോൾ അതിൽ കുറച്ച് ടെക്നോളജി അറിയുന്നവരൊക്കെ പറഞ്ഞു കുറച്ച് അറിയണവരെ എന്താ പറയുക മുറിവൈദ്യൻ എൻ്റെ രോഗിയെ കൊല്ലെന്ന് പറഞ്ഞമായി പലരും അറിഞ്ഞും അല്ല അറിയാതെയൊക്കെ സംസാരിക്കേണ്ടാവും അതായത് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഈ സ്വന്തം വീട്ടിൽ കക്കണമാരി ഈ എൻ്റെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഡാറ്റ ഈ തന്നെ എന്താ പറയുക ക്രാക്ക് ചെയ്തിട്ട് എത്ര വലിയ സംഭവമാണ് അങ്ങനെയൊക്കെ ചോദിച്ചത് അപ്പോൾ അതിനൊരു വിശദീകരണമായിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാത്തവരുണ്ടാവും വളരെ ചുരുക്കി പറയാം ഇത് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് അയ്യായിരം രൂപ ധനസഹായം അത് കേരളത്തിൽ വന്ന് കുടുങ്ങിപ്പോയ പ്രവാസികൾക്ക് വേണ്ടി അയ്യായിരം രൂപ ധനസഹായവും അതുപോലെ പ്രവാസികളായ കോവിഡ് രോഗികൾക്ക് പതിനായിരം രൂപയുടെ ധനസഹായത്തിന് വേണ്ടി കേരള ഗവൺമെൻറ് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഇറക്കി പക്ഷേ അതിന് ഏറ്റവും വലിയ ബ്ലണ്ടർ എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ ടെക്നോളജിയും ഈ ഗവേണൻസ് ഒക്കെ ഉള്ള സംസ്ഥാനമായിട്ട് കേരളത്തിൽ പോലും അതിൻ്റെ ടെക്നോളജിയുടെ പ്രോട്ടോകോൾ ഉപയോഗിച്ചത് എച്ച് ടി ടി പി ആണ് അപ്പോൾ എച്ച് ടി ടി പി എന്താണെന്ന് അറിയത്തിവർക്ക് വളരെ ചുരുക്കി പറയാം അതായത് ഇൻ്റർനെറ്റ് തുടങ്ങി മുതലുള്ള ഒരു സംഭവമാണ് അതായത് അന്നത്തെ ഒരു ടെക്നോളജിയാണ് അത് പക്ഷേ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഹൈപ്പർ എച്ച് ടി ടി പി എസ് ഇറങ്ങി അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർഡ് സെക്യൂർഡ് ആകുമ്പോൾ എന്താ വെച്ചാൽ എൻക്രിപ്ഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ ഒരു ഡാറ്റ നമ്മളിപ്പോൾ അതിൽ ആ ഫോമിൽ നമ്മൾ കുറേ ഡാറ്റ ഫില്ല് ചെയ്യാണ്ട് അതായത് നമ്മൾ പേര് മുഴുവൻ ഡീറ്റെയിൽസും പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കോവിഡിൻ്റെ ഡീറ്റെയിൽസ് എന്താ പറയുക പാസ്പോർട്ട് നമ്മൾ അഡ്രസ്സ് ബാങ്കിൻ്റെ പാസ്ബുക്ക് അപ്പം ഒരാളെ മുഴുവൻ ഡീറ്റെയിൽസ് ഏകദേശം എല്ലാം കിട്ടുവാണ് അപ്പോൾ അത് ഒരു സെക്യൂരിറ്റി ഇല്ലാതെയാണ് പോണെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പോൾ പലരും പറഞ്ഞാൽ അങ്ങനെ നടക്കില്ല അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ പറയാം അപ്പോൾ എങ്ങനെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ എച്ച് ടി ടി പി എസ് ആണെന്നുണ്ടെങ്കിൽ അത് എൻക്രിപ്റ്റ് ആയിട്ടാണ് ആ ഡാറ്റ പോവുക അതായത് എൻക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പേയെന്നുള്ളതിന് പകരം ആശ്താറിയ ബി സി ടി അങ്ങനെ വലിയ ഇതാക്കിയിട്ട് ആണ് പോവുക പിന്നെ നെറ്റിൽ എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കണം എല്ലാം ഓരോ പാക്കറ്റ് പാക്കറ്റ് ഇത് മുറിച്ച് മുറിച്ച് ഓരോ കഷ്ണം കഷ്ണമായിട്ടാണ് പോവുക അപ്പോൾ അത് എന്താ പറയുക ക്രാ ക്രാക്ക് ചെയ്യണമെങ്കിൽ വലിയ വലിയ ഹാക്കർമാർക്ക് അല്ലെങ്കിൽ നല്ല അത്രയും നല്ല നോളജുള്ളവർക്കെ പറ്റുള്ളൂ പക്ഷേ എച്ച് ടി ടി പി ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകരുത് എച്ച് ടി ടി പിയിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റകളെല്ലാം എൻക്രിപ്റ്റഡ് അല്ലാതെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് പാക്കറ്റിലാണ് പോവുക അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇവിടെ കാണിച്ചത് എൻ്റെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മളെ ഒരു വൈഫൈ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലുള്ളത് വയർഷാർക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അതിലുള്ള ഡാറ്റ ട്രാഫിക് അത് പോണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ഡാറ്റ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും അതിന് നമുക്ക് ഫുള്ള് എടുക്കാൻ പറ്റും പക്ഷേ അത് എന്തെയ്യും ഫുള്ള് ഞാൻ പറഞ്ഞ മതി ആഷ് എ ബി സി ഡി കെ ക്യു ക്യു ഡോട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര എൻക്രിപ്റ്റഡ് ആയിരിക്കും അത് തന്നെ ഡിക്രിപ്റ്റ് ചെയ്യാൻ കഴിയില്ല കഴിയുന്ന ചിലവർക്ക് കഴിയും അപ്പോൾ അത് ഭയങ്കര പാടാണ് അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ പലരും പറഞ്ഞു വൈഫൈ സ്വന്തം വീട്ടിൽ വൈഫൈ ഇതാക്കണോ അത്ര വലിയ സംഭവമാണ് അപ്പോൾ നമ്മൾ വൈഫൈയിൽ കണക്ടഡ് ആവണമെന്ന് പോലും ഇല്ല അപ്പോൾ നമ്മൾ വേറെ ആളെ വൈഫൈയിൽ കണക്റ്റ് ആണെങ്കിൽ വൈഫൈയിൽ മോണിറ്റർ മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ മോണിറ്റർ മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വൈഫൈയിൽ കണക്റ്റ് ആവെ തന്നെ അതിലൂടെ ആ വൈഫൈയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ അത് ഫുൾ എൻക്രിപ്റ്റഡ് ആയിരിക്കും പക്ഷെ എൻക്രിപ്റ്റഡാണെങ്കിൽ പോലും നിങ്ങൾ ഏതാണ് വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് വരെ നമുക്ക് കണ്ടെത്താൻ പറ്റും പക്ഷേ എന്നെ കൂടുതൽ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ എൻക്രിപ്റ്റ് ആയി പോണം ആ ഡാറ്റയിൽ പോലും ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെങ്കിൽ അതിൽ ഇടയ്ക്കെവിടെയെങ്കിലുമൊക്കെ ഗൂഗിളിനൊക്കെ വന്നു അപ്പോൾ നമുക്കറിയാം ഇയാൾ ഗൂഗിൾ ആണ് സംഭവം എടുക്കണമെന്നുള്ളത് അതുപോലെ യൂട്യൂബാണെങ്കിൽ യൂട്യൂബാണ് എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും പക്ഷെ അതിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഒരു അപ്പോൾ നെറ്റ്വർക്കിൽ ഏറ്റവും സെക്യൂരിറ്റി കുറഞ്ഞ ഒരു സംഭവമാണ് വൈഫൈ നിങ്ങൾ മൊബൈൽ ഡാറ്റ അതായത് ഫോർ ജീന്ന് നിങ്ങളെ ഫോണിലേക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല അത്ര പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ വൈഫൈന്ന് കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഈ ഡാറ്റ ഒരാൾ വൈഫൈ അല്ലാതെയാണെങ്കിലോ ഈ വൈഫൈ അല്ലാതെയാണെങ്കിൽ നമ്മളീ ഒരു ഡാറ്റ ഇവിടുന്ന് ഞാൻ നിൽക്കണം കത്തർ എന്നാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത് ഈ കത്തറിന് ഞാനിപ്പോൾ ഒരു ഫോം ഫിൽ ചെയ്ത് പോയാൽ ഇവിടെ ഞാൻ ഇവിടുത്തെ വീട്ടിലെ ബ്രോഡ്ബാൻഡ് വയ്യാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെഡാഫോൺ അല്ലെങ്കിൽ ഒരേ ഡോ അല്ലെങ്കിൽ ഒരു സെർവർ സെർവർ അല്ലെങ്കിൽ അവരെ റൂട്ടർ പോയി വേറെ സ്വിച്ച് പോയി അങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒരു പത്തിനൂറ് സ്ഥലത്ത് പോയിട്ടാണ് അത് കേരളത്തിലെ ഏഷ്യാനെറ്റിൻ്റെ സെർവറിൽ എത്തണത് തിരുവനന്തപുരത്തുള്ള അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതേമാതിരി ഈ പാക്കറ്റ് കാണാൻ കഴിയുന്നവരുണ്ട് ഇപ്പോൾ ഓർഡന സെർവർ അവിടെ എന്ത് ചെയ്യും അവിടെ ഉള്ളവർക്ക് വേണമെങ്കിൽ വല്ല തലതിരിഞ്ഞോക്കും അല്ലെങ്കിൽ എല്ലാ ഹാക്കർമാർക്കൊക്കെ വേണമെങ്കിൽ ആ സെർവർക്ക് കയറിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്വിച്ച് കയറിയിട്ട് അതിലൂടെ പോണ ട്രാഫിക് ഫുൾ അവർക്ക് അവരെ ഇതിലേക്ക് കോപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കോപ്പി ചെയ്യാൻ ഫുള്ള് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഫുൾ എൻക്രിപ്റ്റഡ് ആയിരിക്കും പക്ഷേ എച്ച് ടി ടി പി ആണെങ്കിൽ ഒരു എൻക്രിപ്ഷനും ഉണ്ടാവില്ല അപ്പോൾ അവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്താണോ ഡീറ്റെയിൽസ് അപ്പോൾ അതിലിങ്ങനെ പ്രത്യേകിച്ച് ഒരു പച്ച കളറിലാണ് കാണിക്കുക അപ്പോൾ പച്ച കളറിലുള്ളത് എന്താണ് ഇത് എൻക്രിപ്റ്റഡ് അല്ലാത്ത ഡാറ്റെന്ന് അത് നമുക്ക് പെട്ടെന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും ആറിനോർക്ക് അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം ഫുള്ള് ആ ഡാറ്റ ഫുൾ ഇങ്ങോട്ട് കിട്ടും പിന്നെ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അപേക്ഷിച്ച ഇമേജസ് ഒക്കെ അവർക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടാണ് കിട്ടണം അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ച പോലെ എന്താ പറയുക ഇത് ഒരു സോഴ്സിൽ നിന്നും പോണെടുത്തുനിന്ന് മാത്രമല്ല നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ കഴിയുക പോകണ കൈന്ന് പത്തുന്നൂറായിരം ചിലപ്പം എത്രയോ നൂറുകണക്കിന് അല്ലെങ്കിൽ നൂറ് കണക്കിനൊന്നും ഉണ്ടാവില്ല നമുക്ക് പറയാൻ ില്ല അതായത് അതിൻ്റെ ഓരോ പ്രോട്ടോകോളാണ് ചിലപ്പം നമ്മൾ ഇവിടുന്ന് ഡാറ്റ ഒക്കെ ചിലപ്പം ഇവിടുന്ന് ഖത്തറിൽ നിന്ന് ചിലപ്പം ആദ്യം യു എയിൽ പോയി അവിടുന്ന് സൗദിയിൽ പോലും കടലിൻ്റെ അടി കൂത്ത് എന്താ പറയുക ഓപ്റ്റിക്കൽ ഫൈബർ കൂടി പോകും ചിലപ്പം മേലെ സാറ്റലൈറ്റ് പോയിട്ട് അങ്ങനെ പോകും അതൊക്കെ അതിൻ്റെ ഒരു റൂട്ടാണ് അത് എങ്ങനെ പോകുന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ചിലപ്പം ഇവിടുന്ന് ആദ്യം അമേരിക്കയിൽ പോയി നമ്മൾ വി പി എൻ ആണ് കിട്ടണമെങ്കിൽ ഇവിടുന്ന് അമേരിക്കൻ കൺട്രിക്ക് വി പിൻ അങ്ങനെ അമേരിക്കയിൽ പോയി അങ്ങനെ ചുറ്റി വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകും അപ്പോൾ അതിൻ്റെ അടുക്കളവർക്കൊക്കെ നമുക്ക് ആ ഡാറ്റ ആക്സ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ കഴിഞ്ഞ വിളിയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ ദർ ഇസ് നോ അപ്സിലോ അപ്സിലൂഡ് സെക്യൂരിറ്റി ഇൻ വെർച്വല് കേട്ട് അത് ഇനി ഇൻ്റർനെറ്റിന് വേണ്ടി നമ്മൾ ഒറ്റയ്ക്ക് റൂമിലിരുന്ന് സ്വകാര്യമായിട്ട് എന്ത് കാണണമെങ്കിൽ പോലും അത് പലരും വീക്ഷിക്കേണ്ടെന്നുള്ള ഒരു അഗ്ന സത്യമാണ് അപ്പോൾ പലരും അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഈ ഇൻറ്റർനെറ്റിൻ്റെ ലോകത്ത് ഇപ്പോൾ ഏറ്റവും പുതിയ ചൊല്ലാന്ന് വെച്ചാൽ ഡാറ്റ ഇസ് ഏ ന്യൂ ഓയിൽ ക്രൂഡ് ഓയിൽ അല്ല ക്രൂഡ് ഓയിലിൻ്റെ ഇതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ സോളാറും പുതിയ ബാറ്ററി ഒക്കെ കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറേ പോകും പക്ഷേ ഡാറ്റക്കാണ് ഇനി വില അതായത് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഒരു വലിയൊരു ഇതുണ്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വലിയ ടെക്സ്റ്റൈൽസ് ഇപ്പോൾ കോട്ടക്കൽ സീനത്ത് ടെക്സ്റ്റൈൽസ് ഉണ്ട് അപ്പോൾ അവർ നാടനീകളെ ഫ്ലക്സ് വെക്കണീൻ്റെ പകരം അവർക്ക് ഡീറ്റെയിൽ മാർക്കറ്റിങ് ഓൺലൈനായിട്ട് ആയിട്ട് ഇപ്പോൾ എത്ര ഏജ് ഗ്രൂപ്പ് ഒരു പത്ത് എട്ട് മുപ്പത് വരെ ഉള്ളവർക്ക് ഇന്നൊക്കെ ഒരു ഈ ഒരു ചുരിദാർ അതായത് ഗേൾസിന് വേണ്ടി മാത്രം ഈ ഒരു ചുരിദാറിൻ്റെ പരസ്യം കാണിക്കുക അങ്ങനെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് കാണുക അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ ഈ ഡീറ്റെയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിപ്പോൾ ഓൺലൈൻ്റെ ഈ ഡാറ്റകളെ കൊണ്ടുള്ള കൊണ്ടുള്ളൊരിതാണ് അപ്പോൾ ആ ഡാറ്റക്ക് അത്രയും വലിയ മൂല്യമുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ വലിയ ഫ്ലക്സ് ഒരു ചുരിദാറിന് വെക്കണീൻ്റെ പകരം ആ ചുരിദാർ ആവശ്യമുള്ള ഒരു ഏജ് ഗ്രൂപ്പിന് മാത്രം എന്ത് ചെയ്യാം നമുക്ക് ആ അല്ലെങ്കിൽ ആ പരസ്യം കാണിക്കാം അപ്പോൾ അതാരണം നമ്മളെന്താ വെച്ചാൽ ഡാറ്റ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ഫേസ്ബുക്കിനും വാട്സപ്പിനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫേസ്ബുക്കും നമ്മൾ ഡാറ്റ വിറ്റിട്ട് തന്നെയാണ് ഇത്രയും വലിയ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഇൻസ്റ്റഗ്രാമാണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും ഒക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ വാട്സാപ്പിൽ ഒരു ഫ്രണ്ടിനെ ഒരു ഐഫോൺ എക്സ് ഐഫോൺ എക്സ് ഇംഗ്ലീഷിൽ ഒരു മൂന്നാല് വട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു പാലിക്കുക ഇനി നിങ്ങൾ ആ വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ ലിങ്ക് ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫോണിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഫേസ്ബുക്ക് എടുക്കുക അല്ലെങ്കിൽ വേറെ സൈഡ് അപ്പോൾ ഇതിൽ ഐഫോൺ എക്സിൻ്റെ പരസ്യം വരും അതാണ് അപ്പോൾ നമ്മൾ തന്നെ മൊത്തം ട്രാക്കാണ് ഇതിൽ നിന്ന് ഒരാൾക്കും ഒരു നീരാളിപ്പെടുത്തുന്ന ഒരാൾക്കും കഴിച്ചില്ലാകും കഴിയില്ല അത് വേറെ സത്യം പക്ഷേ നമുക്ക് എന്തെങ്കിലും കുറേയൊക്കെ നമുക്ക് നമ്മളെ കാര്യം സുരക്ഷിതാക്കി അല്ലെങ്കിൽ നമ്മൾക്ക് കുറേയൊക്കെ അതിന് കുറേ സംഭവങ്ങളിലായത് വാട്സപ്പിന് പകരം പരമാവധി ടെലഗ്രാം യൂസ് ചെയ്യാം അതുപോലെ ഗൂഗിളിന് പകരം ടെക് ടക്കോ എന്ന് പറഞ്ഞാൽ ഒരു സെർച്ച് എഞ്ചിന് അത് യൂസ് ചെയ്യാം അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് അതൊക്കെ എന്ത് ചെയ്യുക യൂസ് ചെയ്യാം നമ്മൾ പരമാവധി ഇൻ്റർനെറ്റിൽ സെക്യൂർഡ് ആകും നോക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എച്ച് ടി ടി പി സൈറ്റുകൾ നമുക്ക് ബ്രൗസ് ചെയ്യാം ബ്രൗസ് എന്ന് വെച്ചാൽ അതിൽ ആ ഡാറ്റ ഇങ്ങോട്ട് എടുക്കാം പക്ഷേ ഇവിടുന്ന് ഒരു ഒരു ഡാറ്റ അങ്ങോട്ട് ആ അത്തരം സൈറ്റുകൾ കൊടുക്കരുത് അപ്പോൾ എന്ത് ചെയ്യാ നമ്മൾ ഒരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിന്ന് മാത്രമേ നമ്മൾ പല പല ശ്രദ്ധിക്കുകയുള്ളൂ അതിൻ്റെ തൊട്ട് മുന്നേ എച്ച് ടി 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 പി എസ് അല്ലെങ്കിൽ എച്ച് ടി ടി പിന്നുണ്ടാകും അത് ശ്രദ്ധിക്കുക അത്ര എച്ച് ടി ടി പി സൈറ്റുകളാണെങ്കിൽ ഒരിക്കലും ഒരു ഡാറ്റ നമ്മളൊരു മെയിൽ ഐ ഡിയ ഒന്നും അങ്ങോട്ട് കൊടുക്കരുത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇനി നിങ്ങളെ മെയിൽ ഐ ഡി അങ്ങനെ എന്തെങ്കിലും ലീക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മോണിറ്റർ ഡോട്ട് ഫയർഫോക്സ് ഡോട്ട് കോം സൈറ്റിൽ കയറാം അതിൽ നിങ്ങളെ ഇമെയിൽ ഐ ഡി അടിക്കുക ആ ഇമെയിൽ ഐ ഡി അടിച്ചാൽ നിങ്ങൾ ഇതേമാതിരി ഏതെങ്കിലും ഇതിൽ നിങ്ങളെ ലീക്ക് ആയി പോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ അവരുടെ ഡാറ്റാബേസിൽ ഉണ്ടെങ്കിൽ അവരത് കാണിക്കും അപ്പം എല്ലാവരും ഇൻ്റർനെറ്റിൻ്റെ ഈ കുർച്ചൽ മായ ലോകത്ത് സുരക്ഷിതമായിരിക്കാൻ നോക്കുക പിന്നെ അറിയാത്ത വെബ്സൈറ്റുകളൊന്നും കയറി ഫോണാണെങ്കിലും കമ്പ്യൂട്ടറാണെങ്കിലും ഹാക്ക് ചെയ്യാൻ നിങ്ങൾ അങ്ങോട്ട് പോയി തല വെച്ചു കൊടുക്കരുത് ഇപ്പോൾ റാൻസം വെയർ അറ്റാക്കെന്നൊക്കെ പറഞ്ഞാൽ ഇത് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഒരു വൈറസും കയറ്റിയിട്ട് അത് ഫയൽ എൻക്രിപ്റ്റഡ് ആയി മാറും പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും അത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയി മാറ്റും അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനത്തെ നല്ലതുള്ളൊരു എന്തെയ്യ പരമാവധി ലിനെക്സ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ലിനക്സ് ആകുമ്പോൾ ഹാക്ക് ചെയ്യാനും പറ്റില്ല അല്ല ഹാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വൈറസ് വരില്ല അപ്പോൾ എന്തെയ്യുക അത്തരം നല്ല ഡാറ്റ ആവശ്യമുള്ളവർ ഇപ്പോൾ കുറച്ച് ഫിലിമൊക്കെ ആണെങ്കിൽ അത് പോയാൽ പോട്ടേന്ന് നോക്കാം പക്ഷേ അതേസമയം അപ്പോൾ കുറച്ച് നല്ല ഇത് ഓഫീസ് ജോബ് ചെയ്യുന്നവർ അപ്പോൾ അവർ അത്ര അതുപോലെ അതുപോലെ എന്താ പറയുക ഒരു വീഡിയോ വർക്ക് ഇപ്പോൾ യൂട്യൂബർമാർ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ ഡാറ്റയൊക്കെ കുറച്ചും കൂടി ലിനക്സുകൾ ഇതിൽ സൂക്ഷിച്ചാൽ കയറിയ ലിനെക്സ് പറഞ്ഞാൽ ഹാക്കർമാർക്ക് അത്ര പെട്ടെന്ന് കയറി അങ്ങ് കൈവക്കാൻ പറ്റൂല അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു പിന്നെ ഈ ഇത് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് കേരള ഗവൺമെന്റിനെ നേരിട്ട് എൽപ്പം കുറ്റം പറഞ്ഞാൽ അവർ അറിയേണ്ടാവില്ല അത് അവരുടെ ഗവൺമെന്റിൻ്റെ ആയതെങ്കിലും ഒരു എംപ്ലോയിനെ ഏൽപ്പിച്ചായിരിക്കും ഒരു വെബ്സൈറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ഒരുമാതിരി ഇത്രയും ഇതില്ലാത്തവരാണോ അത് വെറും ഒരു ഹൈസ്കൂളിൽ കുട്ടി ഡിസൈൻ ചെയ്യുന്ന ഒരു എച്ച് ടി എം എൽ ഫോമാണ് ഡിസൈൻ വളരെ പരിതാപമാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല വീഡിയോസ് വരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലെ നല്ല അടിപൊളി ടെക് വീഡിയോസും നമ്മൾ വീണ്ടും വരും അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കനെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഹാവ് എ നൈസ് ഡേ താങ്ക് യു